ഹായ്, എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടില് ഇതിന് ചക്ക എരിശ്ശേരി എന്നാണ് പറയാ. നിങ്ങൾ എന്താ പറയാന്ന് വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്കൊന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. വീഡിയോയിലെ ആദ്യ ഭാഗത്ത് കാണിച്ചതുപോലെ ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പൊ പറഞ്ഞ പോലെ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ചക്കയൊക്കെ ഇട്ടിട്ട് ഇനി മുളക് പൊടി ഇടുകയാണ്. അത് എരിവിനനുസരിച്ച് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ ഇനി ഉപ്പിട്ടു, ഉപ്പിടുകയാണ്. ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇട്ടാൽ മതി. താളിച്ച് പറവിടുന്നതിന് ശേഷം പിന്നെ ടേസ്റ്റ് നോക്കിയിട്ടിടാം. അങ്ങനെ കുക്കർ ഗ്യാസിലേക്ക് വെച്ചു, തീ കത്തിക്കുകയാണ്. ഇനി പഴച്ചക്കൊക്കെ ആണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതിയാവും. ഇത് നല്ല വരിക്കച്ചക്കയാണ്, അതുകൊണ്ട് ഒന്ന് രണ്ട് വിസിലടിക്കണം. പിന്നെ നാളികേരം ഇത് അരച്ച് ചേർക്കാൻ വേണ്ടി ഒരു മുറി നാളികേരവും കുറച്ച് ജീരകവും. അത് ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അത് എന്ത് ചെയ്യാം, മിക്സിയിലടിക്കുക. അപ്പൊ വിസിൽ വന്നിട്ടുണ്ട്, ചക്ക വേവാറായി. ഇനി വേവിനനുസരിച്ച് ഒന്നോ രണ്ടോ വിസില് അടിക്കുക. ഇനി ഈ ചെറുകി നമ്മള് ചെറുകി വെച്ച നാളികേരവും ജീരകവും കുറച്ച് വെള്ളവും ചേർന്ന് നമ്മളത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് വറവിലിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. ചക്ക വെന്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ചീനച്ചട്ടി വെച്ചിട്ട് ചക്ക എരിശ്ശേരി വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇടാം, എണ്ണ ചൂടായ കടുക് ഇടാം. കടുകും നമുക്ക് ചില കടുക് കൂടുതൽ വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. സ്പൂൺ അളവൊന്നും പറയണില്ല. പിന്നെ അതിലേക്ക് ഒരു അരമുറി നാളികേരം വറുത്ത് ഇടുക. ഇടിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. എരിശ്ശേരിയല്ലേ, അപ്പൊ നാളികേരം നല്ല നന്നായി ചുമത്തി വറുക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു മുറി നാളികേരം നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി അത് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കരുത്, കരിയാതെ നോക്കണം. അപ്പം ഒന്ന് കുറച്ചൊന്ന് തീ കുറച്ചതിന് ശേഷം ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നന്നായി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യാം, ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വേവിച്ചു വെച്ച ചക്ക ഇടേണ്ടത്. ഇനി വേവിച്ചു വെച്ച ചക്ക ഇടുകയാണ്. ഈ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് ചക്കക്കുരു കൂടി അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചക്ക ഇടുമ്പോൾ ചക്കക്കുരു, ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുമൊക്കെ ഇടലുണ്ട്. അങ്ങനെ ആ ചക്ക മുഴുവൻ നമ്മൾ അഴുക്കി ഇടുകയാണ്. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിമ്മാക്കി വെക്കണേ, അല്ലെങ്കിൽ നാളികേരം വറുത്ത് വെച്ച നാളികേരം അടി പിടിക്കും, കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിമ്മിലാക്കാം. എല്ലാം അതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇനി അത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കണം, ഈ വറുത്ത നാളികേരവും ഈ ചക്ക വേവിച്ചതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. എപ്പോഴും സിമ്മിലാക്കിയിട്ടിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടി വെക്കരുത്, വെള്ളം ഉണ്ടാവില്ല. ഇനി വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അപ്പൊ കുറച്ച് തീ ആവാം. ഇനി നമ്മൾ നേരത്തെ ചെറിയ അരച്ചു വെച്ച നാളികേരം ഉണ്ടല്ലോ, അതും ജീരകവും വെള്ളവും ചേർത്ത് അരച്ചു വെച്ച ആ അരപ്പ് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അപ്പൊ പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമാവും. നമ്മൾ ആ മിക്സിക്കൊന്ന് ജാറൊന്നും ഇതാക്കി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളമാവും. അത് ഇതിൻ്റെ കൂടെ
ചേർത്തിളക്കിയാണ്ട് യോജിപ്പിച്ചു കൊടുക്കുക. നന്നായി യോജിപ്പിക്കുക. ഇപ്പൊ അങ്ങനെ ആരും ചക്ക എരിശ്ശേരി ഒന്നും കഴിക്കില്ല കുട്ടികളൊന്നും. ഇതൊക്കെ നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. പണ്ട് കാലത്ത് സ്കൂൾ പൂട്ടിയാൽ മുത്തശ്ശിമാര് അമ്മ വീട്ടിലൊക്കെ പോയ സ്ഥിരം, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ചക്ക എരിശ്ശേരി. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഈ ജങ്ക് ഫുഡൊക്കെ വന്ന കാരണം പിള്ളേർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ നന്നായി ചേർത്ത് യോജിപ്പിക്കുക. വെള്ളം ഒട്ടും വേണ്ട. നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ വറുത്ത നാളികേരവും അരച്ചു വെച്ച ഈ തേങ്ങയും എല്ലാം മിക്സായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. നോക്കിയിട്ട് ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇടാന്ന്. അപ്പൊ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പൊ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ്. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. വെള്ളം തീരെ വേണ്ട, വെള്ളം അതിലിരുന്ന് തന്നെ ഫുള്ളായിട്ട് വറ്റും. അങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ, എരിശ്ശേരി എന്ന് പറഞ്ഞൊരു കുഴമ്പ് പരുവത്തിലാക്കുക. ഉള്ളു വറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഫാക്കാം. ഞാൻ സെറ്റായി ഒരു പത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വറ്റും. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലേക്ക് വയ്ക്കുക. ഇനി കുറച്ച് ദിവസമായിട്ട് വിളമ്പിയിട്ട് ആവശ്യത്തിന് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കരിവേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. കരിവേപ്പില എപ്പോഴും നല്ലതാണല്ലോ ശരീരത്തിന്, ഔഷധ ഗുണമുള്ളതാണ്. അപ്പം ഗാർണിഷ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ രണ്ട് ചീനമുളകും ഒരു ഗ്ലാസ് കട്ടൻ ചായ, നല്ലൊരു ചാറ്റൽ മഴ ഇണങ്ങി അടിപൊളി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.